ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ വ്ളോഗോ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരിപ്പോൾ കിച്ചൻ്റെ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്, ഹോം ടൂറൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഫൺ സീരീസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്ളോഗോ ആയിട്ട് വരാം കേട്ടോ, പറ്റുന്ന പോലെയൊക്കെ ഫൺ സീരീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണിക്ക് കഴിക്കണം കേട്ടോ. കിച്ചണിലോട്ട് കയറിയപ്പോൾ രാവിലത്തതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേന് മോളെ എണീക്കും. പിന്നെ മോള് രാവിലെ നല്ല കളിയും നല്ല ഇതൊക്കെ ആയിരിക്കും, മാഷാല്ലാ. അപ്പോൾ പിന്നെ അവളത് അങ്ങനെ കണ്ടിട്ട് അവളെ കൂടെ അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, അവളിങ്ങനെ കളിപ്പിച്ച് കിടക്കുക പറയില്ല, നമ്മൾ കണ്ണടച്ച് കിടന്നാലേ അവൾ മാന്തും. അപ്പോൾ ഇങ്ങനെ ആ ഒരു രീതിയിൽ അവളിങ്ങനെ കളിപ്പിച്ച് കിടക്കും. അങ്ങനെ രാവിലെ എപ്പോഴും നന്നായിട്ട് നേരം വൈകും കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് രാത്രി കിടന്നാലും രാവിലെ എണീറ്റ് പിന്നെ അവളുടെ ഒക്കെ കഴിയും ത്തിന് പിന്നെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കലും ഒട്ടുമിക്ക ദിവസങ്ങളിലും പെൻഡിങ് ആവും. അപ്പോൾ അതാണ് കേട്ടോ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചായയും കടിയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ എക്സ്ട്രാ കരുതിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചായക്കുള്ള വെള്ളം റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ, രാത്രി വെള്ളം പിടിച്ചപ്പോഴും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക എന്നുള്ള ജോലിയുള്ളായിരുന്നു. പിന്നെ മോൾക്കില്ല കുറുക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അഥവാ മോള് കയറിയാണെങ്കിൽ അവൾക്ക് കുറുക്ക് കൊടുത്തിട്ട് അവളെ സെറ്റാക്കും വേണം. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്, അത്ര റിസ്ക് ആയിട്ടുള്ള ചായക്കടിയൊന്നല്ല. എന്നാലും അവളുടെ സ്വഭാവം എപ്പോഴാണ് മാറുകയെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ കുറുക്കൊക്കെ റെഡിയായി. ഇനി ഉപ്പുമാവിലോട്ടുള്ള സവാളയും ക്യാരറ്റും പച്ചമുളകും അതുപോലെയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി അതൊന്ന് റെഡിയാക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. കുറച്ചധികം ഉണ്ടെങ്കിൽ ഞാൻ മിക്സിയുടെ ചോപ്പർ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനി ഉപ്പുമാവിനില്ല ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ 1 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് റെഡിയാവട്ടെ. ഒന്ന് നന്നായിട്ട് ചൂടായി അല്ലെങ്കിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പുമാവ് റെഡിയാക്കാനുള്ളതും കൂടെ ഇവിടെ ശരിയാക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉണക്കമുളക് ചെറുതാക്കി പൊടിച്ചെടുത്തത്, അതായത് നമ്മളെ മുളക് പൊടി ആയിട്ടില്ല, ഒന്നിങ്ങനെ തരി തരിയോന് പൊടിച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായതിന് ശേഷം സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഏകദേശം ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഒരു 3 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചമുളക് അധികം എരിവില്ല, അതുകൊണ്ട് 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർക്കുക കേട്ടോ. ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, കാരണം അത് കടിക്കുമ്പോൾ മക്കളെ സ്വഭാവം മാറും. അപ്പോൾ പിന്നെ പച്ചമുളകും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഏകദേശം 1/2 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ഉപ്പുമാവിലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഈ നാളികേരം നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇതിലിട്ടിട്ട്. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അത് മാക്സിമം ശ്രദ്ധിക്കണം, കാരണം നാളികേരത്തിൻ്റെ ആ ഒരു ഫ്ലേവർ, ഒരു ചെറുങ്ങനെ വറവുള്ള ആ ഒരു ഫ്ലേവർ ഇതിലോട്ട് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പുറത്ത് ഇതേ ഇതിവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആ റവയ്ക്കും കൂടെ ഉള്ള ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പൊന്ന് ജസ്റ്റ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ ഒരുപാട് അങ്ങോട്ട് വേണ്ടേനും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഉപ്പുമാവിന്. അപ്പോൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ നാളികേരം ഒക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ വറുക്കാത്ത റവയാണ്. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത റവയും വറുക്കാത്ത റവയും എടുക്കുക. പക്ഷേ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പാനിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു റവയ്ക്ക് ഒന്ന് വറവായി വരുമ്പോൾ. അപ്പോൾ ഈ റവയ്ക്ക് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വറുത്ത് എന്താ പറയുക നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല പാലും വെള്ളവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടില്ല, മിക്സ് റെഡിയാക്കി വെച്ചില്ലേ, അതൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പറ്റുന്ന പോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് മിക്സ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പറ്റുന്ന പോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല കട്ടിയായിട്ടും ഇതായിട്ടൊക്കെ തോന്നും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് പക്കാ ലോ ഫ്ലെയിം, എത്രത്തോളം തീ ചെറുതാക്കി വെക്കാൻ പറ്റുന്നോ അത്രത്തോളം തീ ചെറുതാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ ഈ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ ഇവിടെ കാക്കു ചോറിനില്ലേ അരിയൊക്കെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത്രത്തോളം വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാട്ടോ. എനിക്കിത് നന്നായിട്ട് പാകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല തരി തരിയോടുക്കിനെ കഴിക്കുന്നതിലേറെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റിനായിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ചായക്ക് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾക്ക് ഇതൊക്കെ കഴിച്ചിട്ട് വേണം കോഴിക്കോടൊക്കെ തുറക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പിമ്മയൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ വിളമ്പിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണക്കമീനായിട്ട് നമ്മളെ പുളിഞ്ചാറ് പറയും. ഞങ്ങളെ നാട്ടിൽ ഉണക്കമീനായിട്ട് ഒരു തേങ്ങ കരച്ചിട്ടില്ലേ കറി വെക്കണേന് പുളിഞ്ചാറ് എന്നാണ് പറയുക. അപ്പോൾ അത് വെക്കാനുള്ള വെള്ളമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമീൻ. അതുപോലെ തന്നെ അതിലോട്ടില്ലേ അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് വേണം നാക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നീനക്കുട്ടീനെ സെറ്റാക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ച കറിയാവുകൊണ്ട് കറണ്ട് പോകുന്നില്ല ടെൻഷനിൽ ഞാൻ പെട്ടെന്ന് അരപ്പൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു 3-4 പൊണ വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം 1/4 കപ്പ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കാരണം കറി നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് പാരുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നീനക്കുട്ടി ഇതേ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നല്ല സുന്ദരി കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവളെ ഉറക്കണം. അപ്പോൾ അവളിപ്പോൾ കണ്ട പൊലിവിലാണ്. പിന്നെ മിക്ക സമയത്തും ഉമ്മാൻ്റെ ഇപ്പാൻ്റെയൊക്കെ ഇടയിൽ കിടന്നിട്ട് ഇപ്പോൾ അവൾ ഭയങ്കര ഇതാണ് കേട്ടോ. അവളെ വല്ലാതെ കിട്ടിയല്ല. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയാണ്. നീനക്കുട്ടീൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അവളിങ്ങനെ എന്താ പറയുക നമ്മൾ തൊട്ടിയായിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചിരിച്ച് ചേർത്തരും. അപ്പോൾ നമുക്ക് ചിരിയും വരും, പിന്നെ ഉറങ്ങാത്തൊരിത് ഉണ്ടാവും. കാരണം അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ ബാക്കി പണികൾ തീർക്കാൻ. എന്നാലും അവളിങ്ങനെ ചിരിച്ച് തന്ന് ആക്റ്റീവ് ആകുമ്പോൾ നമ്മളതിലങ്ങോട്ട് അറിയാതെ മുഴുകി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സമയം പോവും. അപ്പോൾ അവൾ പുറങ്ങണ ലക്ഷണമൊന്നുമില്ല. എന്നാലും ഇവൾ ഉറക്കിയിട്ട് ഇനി പോയിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇനി ആകെ അലമ്പാക്കാരം, ഒരു പണി ചെയ്യാനായിക്കൂല. അപ്പോൾ ഉറക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ പിന്നെ കളിച്ച് കിടക്കും കേട്ടോ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തോ അല്ലെങ്കിൽ പൊന്നിൻ്റെ ചിന്നിൻ്റെ ഒക്കെ അടുത്തോ അങ്ങനെ കളിച്ച് കിടക്കും. പിന്നെ ഞാനിവിടെ ഉറക്കണ ഗ്യാപ്പിൽ ഇതാ ഇവിടെ ഒരാൾ ട്രൈപോഡ് മോളെ കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൾ ആട്ടി ഉറക്കുകയാണ്. അപ്പോൾ അവൾ സെറ്റായിട്ടോ അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിഞ്ചാറ് വെക്കാം. അപ്പോൾ അതിന് ഞാനൊരു മൺപാത്രത്തിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിയിലോട്ട് എത്രത്തോളം മഞ്ഞൾ ആവശ്യമാണ് അതിനനുസരിച്ച് ഏകദേശം 1 ടീസ്പൂണ് മതി കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളകൊന്ന് കീറി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ കയ്യിലത്തെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ എരിവെന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ 3 എണ്ണമൊക്കെ ഇടാം. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പ് വേണ്ട കേട്ടോ, ഉണക്കമീൻ കറിയിൽ ഉപ്പ് വേണ്ട. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഒരുപാട് നേരമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തിളക്കോളം വെയിറ്റ് ചെയ്യുക. തിളക്കണം കേട്ടോ, എന്നാലുള്ള ആ മഞ്ഞപ്പൊടിൻ്റെ ആ പച്ചച്ചോയെ പോവുള്ളൂ. പിന്നെ ഞാനിവിടെ കുറച്ച് പുളിങ്ങയുടെ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞൊണ്ടി പിഴിഞ്ഞ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ദേ ഈ ഒരു വെള്ളം കൂട തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് മാന്തള തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിവിടെ വെള്ളം തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഞാൻ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ മീനൊന്ന് കുക്കാവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ മീനൊന്ന് വെന്ത് വരണം ഒരു തള അല്ലെങ്കിൽ രണ്ട് തള മതിയാവും കേട്ടോ കാരണം പെട്ടെന്ന് കുക്കാവും മീൻ അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇത് അടുപ്പത്ത് വെക്കരുത് അപ്പോൾ നമ്മൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ നാളികേരം അരച്ചു വെച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക സിമ്പിളാണ് ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഈ കറി അത്രയും സിമ്പിളാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇട്ട് പറയാതിരിക്കാനും വയ്യ അത്രയും ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നാളികേരം നന്നായിട്ട് നാളികേരം ചേർത്ത് കൊടുത്ത ശേഷം ഈ കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളക്കണം നമ്മൾ ഈ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചച്ചോയ ഉണ്ടല്ലോ അത് നല്ലോണം പോകണം കേട്ടോ അതുവരെ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ കറി ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കറിവേപ്പിലിടെ ഒന്നും വേണ്ട അപ്പം എനിക്ക് ഈ പുളിഞ്ചാറിൻ്റെ മണം കിട്ടിയാൽ പിന്നെ എനിക്ക് ചോറ് കഴിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് ഈ ഒരു കറി നാളത്തോട്ട് നാളൊക്കെ ആകുമ്പോഴത്തേന് ടേസ്റ്റ് കൂടി വരിക കേട്ടോ ചെയ്യുക അപ്പോൾ ദേ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തോരനൊന്നും ഉണ്ടാക്കണ്ട പിന്നെ എക്സ്ട്രാ മീനും കാര്യങ്ങളൊന്നും വേണ്ട അതിൽ തന്നെ മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കുക്കിങ് അപ്പോൾ ഇനി അടിച്ചു വാരലും തുടക്കലൊക്കെ ആയിട്ട് ആ പണിമൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അടിച്ചു വാരലും ഉള്ളത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനിവിടെ കിച്ചണിലോട്ട് വന്നു കേട്ടോ ഇനി ഈ കിച്ചണത്തെ ഗ്ലാസ് റാക്കുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പൊടിയും ചളിയൊന്നും തട്ടാതെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കണം അപ്പോൾ മാത്രമേ ഇത് അത്ര കാണാനൊക്കെ നല്ല മുഞ്ചുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇത് അത്ര വലിയ കാണാൻ വലിയ രസമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്താണെങ്കിലും ചെയ്യണം ശരിക്കും 3 ദിവസം കൂടുമ്പോഴത്തേന് ഇതുവിടെ തുടക്കാനാവും കേട്ടോ ഇപ്പോൾ പിന്നെ നീനക്കുട്ടിയൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഈ ക്ലീനിങ്ങിന് വല്ലാതെ സമയം എനിക്കെടുത്താറില്ല വീക്കിലി എന്താണെങ്കിലും ചെയ്യാൻ ശ്രമിക്കും 3 ദിവസം കൂടുമ്പോൾ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഞാനിവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഉള്ളിൽ എന്തോ എന്തൊക്കെയോ ചെയ്യാൻ ഉള്ളിക്ക് പോയിന് കേട്ടോ അപ്പോഴത്തേന് കാക്കുവടെ മുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് ആകെ വെള്ളമൊക്കെ തിളച്ച് ആകെ പണിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇനിയും ആദ്യമൊക്കെ ഒന്ന് വൃത്തിയാക്കണം കാരണം മുട്ടയുടെ മണം എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവും അപ്പോൾ പിന്നെ ഫുള്ളൊക്കെ തുടച്ചെടുത്ത് വീണ്ടും സ്പ്രേ ചെയ്ത് സോപ്പ് കൊണ്ടതിനൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി പോയ ശേഷം അതേപോലെ അതിലേറെ കഷ്ടകാലകാരം പിന്നെ നോക്കുമ്പോൾ അത്രയും ഇതായിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ടോ അപ്പോഴത്തേന് കാക്കു റേഷൻ കടയിൽ നിന്ന് നമ്മളെ കിറ്റും കൊണ്ട് വന്നിട്ടുണ്ട് മണ്ണെണ്ണയും അതുപോലെ തന്നെ കിറ്റും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ റേഷൻ കിറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ ഇത് മഞ്ഞൾപ്പൊടി പിന്നെ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം കേട്ടോ പിന്നെ പഞ്ചസാര കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് മുളക് പൊടി ഉണ്ട് പിന്നെ അതേ ചായപ്പൊടി ഉണ്ട് അതുപോലെ തന്നെ പരിപ്പ് പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു പാക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ 1 കിലോൻ്റെ ആട്ടപ്പൊടി ഉണ്ട് പിന്നെ കുറച്ച് ഉലുവ പിന്നെ അതേ നമ്മളെ സാധാ കടലുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ട് ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് ഓർക്കുത്തനൊക്കെ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴകിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തല്ലത് പിന്നെ കുറച്ച് ചെറുപയറും കൂടെ ഉണ്ട് കേട്ടോ ചെറുപയർ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ കുറച്ച് ഉറുമ്പും ഉണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആകെ 5-6 മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ 10-11 സാധനമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്തൊക്കെ മാറ്റങ്ങളുള്ളതെന്നൊന്ന് പറയുക കേട്ടോ പിന്നെ ഇതിൻ്റെ മുമ്പേ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഇങ്ങനെ ഒരു കിറ്റിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കടൽ അത്യാവശ്യം പഴകിയപ്പോൾ ഞാൻ കടൽ അത്യാവശ്യം നന്നായിട്ട് പഴകിയിട്ടുണ്ട് ഓർക്കുത്തം കുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എന്താ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതിന് കുറ്റം
പറയാണോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് അങ്ങനെ പറയുന്നത് കൊണ്ടായിട്ട് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. കാരണം ഇത് ഫ്രീ ആയിട്ട് തരുന്നതാണെങ്കിൽ പോലും ഇതെല്ലാം നമ്മളെ അവകാശമാണ്. അതുപോലെ തന്നെ കുഴപ്പമുള്ളത് കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ അതേ നമ്മളെ നീനക്കുട്ടിയൊക്കെ ഇവിടെ നന്നായിട്ട് കളിച്ചു കിടക്കുന്നുണ്ട്, ആളൊക്കെ ഉഷാറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയാൻ നമ്മൾ കിച്ചൺ ടൂറാണ് കേട്ടോ. കിച്ചൺ ടൂറൊന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല കാരണം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നമ്മളെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ അടിയത്തെ ഡോറുകളും കാര്യങ്ങളൊക്കെ ആദ്യമുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ മുമ്പത്തെ കിച്ചൺ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചവിട്ടിയൊക്കെ ശരിയാക്കി ഇടാൻ കേട്ടോ. ഏതായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ കുറച്ച് ശരിയായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മറ്റേ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണിത്. പിന്നെ ഈ സൈഡിൽ തന്നെ ഫ്രിഡ്ജ് വെക്കാൻ ഞങ്ങളന്ന് ഡോ ഈ ഒരു കൗണ്ടർ ടോപ്പ് വെച്ചപ്പോൾ ഫ്രിഡ്ജ് വെക്കാതെ ഗ്യാപ്പ് അവിടെ വിട്ടതിന് ബാക്കിയുള്ള സ്ഥലമാണ് ഇങ്ങനെ റാക്ക് ആക്കി എടുത്തത് നമുക്കിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ സാധനങ്ങൾ വെക്കാനൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്ത് വാൾ സ്റ്റിക്കറാണ്. വാൾ സ്റ്റിക്കറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഭാഗത്ത് ജനലൊക്കെ ഉണ്ട്, അപ്പോൾ ജനലിൻ്റെ മുകളിൽ കൂടിയൊക്കെ നമ്മൾ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പിന്നെ ഇത് കിച്ചൺ ഈ സീസണഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ഒരു സ്റ്റിക്കർ ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ്. വാൾ സ്റ്റിക്കർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ പതിയെ ചെയ്യേണ്ട. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഏത് വീഡിയോ ചെയ്താലും ഒരുപാട് പേര് കിച്ചണൊന്ന് കാണിക്കുമോ എന്നുള്ള വിശേഷമായിട്ട് പറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അതൊന്ന് ഉൾക്കൊള്ളിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾ മോട്ടർ ഇടുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മളൊരു മുട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ ഗ്രില്ല് പിന്നെ അങ്ങനെ അങ്ങ് പൊന്തി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ലിന് പുറത്തത് ആരെങ്കിലും അതുപോലെ തന്നെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രില്ലിൻ്റെ ഇവിടെ കർട്ടനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പകൽ സമയത്തൊക്കെ കർട്ടന് പൊന്തിച്ചിടും, ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ താഴ്ത്തിയിടും. നമ്മളൊരു അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പ്രൈവസി വേണമല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ ഗ്രില്ലാണെങ്കിൽ പോലും. എന്നാൽ നമുക്ക് നന്നായിട്ട് കാറ്റും വെളിച്ചവും തട്ടുകയാണെങ്കിൽ അതാണ് നല്ലതും. പിന്നെ ഇഴജന്തുക്കൾ കയറില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടു. കയറുമായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ ആദ്യം മുതലേ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഈ ഒട്ടിച്ചിട്ടില്ല കിച്ചൺ ഫോർ മേഡ് ടു ബ്രിങ് ഫാമിലീസ് ടുഗെദർ എന്നുള്ള ഈ ഒരു സ്റ്റിക്കറും ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ കസേരയും സ്റ്റൂളൊന്നും ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ, പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങനെ ഒരു ഭംഗി കൂട്ടിങ്ങാണ്ട് ചെയ്യണ ഇത് ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഇവിടെ ആദ്യം ഒരു ജനലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജനൽമക്ക് ഇങ്ങനെ ഇപ്പുറത്ത് സിങ്ക് ഉണ്ടായിട്ട് വെള്ളം എപ്പോഴും ആദ്യം അവിടെ നിന്നാണ് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം തെറിച്ച് തെറിച്ച് ആ ജനലിൻ്റെ മരമൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജനലൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഫർഗോള പോലെ വെച്ചു. ഈ ഫർഗോള എന്ന് ഈ കറുപ്പ് സംഭവം വാർത്തുണ്ടാക്കിയതല്ല കേട്ടോ, ഇരുമ്പിൻ്റെത് വെച്ച് തന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് നേരെ ഡൈനിങ് ഹാളിലോട്ട് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അഥവാ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കർട്ടനും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കാക്കയുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കാക്കോനെ പോലും കാണാത്ത, അതായത് ഇതുവരെ കാക്കും എൻ്റെ താത്താനെ കണ്ടിട്ടില്ല, അത്രയും സൂക്ഷിച്ച് നടക്കുന്ന താത്തയ്ക്കാണ്. അപ്പോൾ അവളൊക്കെ വരുമ്പോൾ അവൾക്കൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്തു. അവിടെ നല്ല അങ്ങനെ പ്രൈവസി ഇതാവണ ഒരുപാട് സ്ത്രീകളുണ്ടാവില്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഹാളിലോ അല്ലെങ്കിൽ മറ്റൊരുത്തോ ആണുങ്ങളുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ. പൊന്നുവിൻ്റെ ഊനാലാണ് കേട്ടോ, അത് പൊന്നു ചെറിയ കുട്ടിയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. കർട്ടൻ എന്താണെങ്കിലും ഇവിടെ ആവശ്യമാണ്, കാരണം പുറത്ത് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതാവും എന്ന് കരുതിയിട്ട് എനിക്ക് ഭയങ്കര കവർ ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് ചുമരായിട്ടുള്ളൊരു കിച്ചണാണെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതിൻ്റെ ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടണ പോലെയാണ്. എനിക്ക് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനൊരു ഇത് വെച്ചു. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ഗ്രില്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വൈറ്റ് ഷീറ്റ് വെച്ചിട്ടും കവർ ചെയ്തൊക്കെ തന്നെയാണ് മൾട്ടിവുഡിൻ്റെ. പിന്നെ കിച്ചണത്തെ സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി കേട്ടോ. ഇതെല്ലാതും കൂടി ആകുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവും.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിച്ചൻ്റെ ഒരു വ്യൂ എന്ന് പറയാൻ. പിന്നെ സിങ്കിന് ഞാൻ പാണ്ടിക്കട ഭാഗത്ത് നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 7500 രൂപയോളം ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുമ്പത്തെ, അതായത് ഇവിടെ കിച്ചണ് ജസ്റ്റ് ഒന്ന് റിനോവേഷൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ കാവ്യായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അത് മാറ്റിയിട്ട് ഗ്രാനൈറ്റ് ആക്കി. കാരണം നന്നായിട്ട് പുതലുണ്ടാവും ഇവിടെ മഴക്കാലത്ത്. അപ്പോൾ ഞാൻ വീട് പണി ഇങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്സായിട്ട് ഓരോ വ്ളോഗിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഡോറെന്ന് പറയാൻ ഒരു സാധാ ഡോറ്, അതന്നെ കിണറ്റിൻ്റെ അവിടേക്കായിരുന്നു ഓപ്പൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഓപ്പണ് മാറ്റിയിട്ട് നമ്മൾ ഇപ്പുറത്തോട്ടാക്കിയപ്പോൾ അടുക്കള ഭാഗം നല്ല വിശാലതായിട്ട് തോന്നി. ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ എന്ന് പറയാൻ നമ്മുടെ ഈ ഒരു കിച്ചണും കൂടെ ഉൾപ്പെടും. എല്ലാ രീതിയിലും കേട്ടോ, കിച്ചണും കിച്ചണിൻ്റെ പുറം ഭാഗവും ഒക്കെ. ഇടയ്ക്കൊന്നും ഇങ്ങനെ വല്ലാതെ സ്ട്രെസ്സായി നിൽക്കുമ്പോൾ, നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു സ്ട്രെസ്സ് വരൂലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ കിച്ചണൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക, മനസ്സം തൃപ്തി അടങ്ങും എന്ന് അറിഞ്ഞില്ലേ, അലഹംദുലില്ല. അങ്ങനെ ഒന്നും നിന്നാൽ തന്നെ നമുക്കൊരുപാട് ടെൻഷന് പോകും കേട്ടോ. പിന്നെ ഇങ്ങനെ അടുക്കള ഭാഗം തന്നെ പുറമാണെങ്കിലൊക്കെ ഒന്ന് ക്ലീനായി നിൽക്കുമ്പോഴും നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണും കിച്ചൻ്റെ വിശേഷങ്ങളും ഒക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ഇൻഷാല്ലാഹ് വരുന്നുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, പിന്നെ ഷെയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.